മഴ പെയ്താൽ കൊപ്പം കല്ലടത്തൂർ സ്കൂളിനു മുന്നിലെ റോഡ് ചെളിക്കുളമാകും. സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി കെട്ടിടാവശിഷ്ടങ്ങൾ ഓവുചാലിൽ നിറഞ്ഞതാണ് യാത്രക്കാർക്ക് തലവേദനയാകുന്നത്. കപ്പൂർ പഞ്ചായത്തിലെ കല്ലടത്തൂർ ഗവൺമെന്റ് സ്കൂളിന് മുൻവശത്തെ ഓവുചാൽ മൂടപ്പെട്ടിട്ട് 5 വർഷമായെന്നാണ് പ്രദേശവാസികളുടെ പരാതി. തന്മൂലം മഴയൊന്നു പെയ്താൽ വെള്ളം റോഡിലേക്ക് പരന്നൊഴുകും. വെള്ളം കെട്ടിനിൽക്കുന്നതോടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് എത്താൻ ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഓവുചാൽ മൂടാനുണ്ടായ സാഹചര്യമുണ്ടായതെന്ന് കല്ലടത്തൂർ ഗോഗലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. സ്കൂൾ അധികൃതരോടും എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വ്യക്തിപരമായിട്ട് ഞാനൊരു വ്യക്തി പറയുമ്പോൾ അവർ വ്യക്തി എന്നുള്ള നിലയിലല്ലേ കാണുന്നത്. അപ്പോൾ ഈ ക്ലബ്ബുകാരും പറഞ്ഞു, പലവട്ടം പറഞ്ഞു, പക്ഷെ അവരൊന്നും ഇതിലേക്ക് അംഗീകരിക്കില്ല. ഇതിപ്പോൾ 10 കൊല്ലോട്ടേതാണ് ഈ സ്കൂളിൻ്റെ പണി തുടങ്ങിയ സമയത്ത് മണ്ണെടുത്തിട്ടുള്ള അവിടെ ആ മണ്ണ് മുഴുവൻ മഴയുണ്ട് പെയ്താൽ കംപ്ലീറ്റ് എത്ര വർഷം കഴിഞ്ഞെന്ന് അറിയാം. എൻ്റെ ആ മുറ്റൊക്കെ നോക്കും, ഞാൻ മെറ്റലിട്ടേന്ന് കംപ്ലീറ്റ് ദൂരം എല്ലാ വർഷവും ഞാൻ മെറ്റലടിക്കണം. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും സ്കൂൾ ഭാരവാഹികളോടും വിഷയം പലതവണ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും പരസ്പരം പഴിചാർന്ന സമീപനമാണുള്ളതെന്ന പരാതിയും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഈ ബിൽഡിംഗിന്റെ വർക്ക് തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഇവിടെ സുന്ദരമായ ഒരു കാനം ഉണ്ടായിരുന്നു, ഡ്രെയിനേജ്, അതെല്ലാം മണ്ണിട്ട് മൂടി. ഈ വശത്ത് കൂടെ വരുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് നല്ലൊരു മഴ പെയ്താൽ ഈ വശത്ത് കൂടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിലോ നടന്നു പോകാൻ പറ്റാത്ത വളരെ ക്ലേശകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഒരുപാട് അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ സ്വകാര്യ കമ്പനി തന്നെ മാറ്റുമെന്നാണ് സ്കൂൾ അധികൃതരെ കമ്പനി അറിയിച്ചത്. എന്നാൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോഴും വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. കരിങ്കല്ലുകൾ ഉൾപ്പെടെയുള്ളവയും മറ്റു മാലിന്യവുമെല്ലാം റോഡിന് വശത്തായി കുന്നുകൂട്ടിയിട്ടതും ഗതാഗത തടസ്സവും അപകടത്തിനും കാരണമായി മാറുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ കൊപ്പം.